നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കോപത്തെക്കുറിച്ചാണ്. നമ്മുടെ കോപം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ദേഷ്യമോ വൈരാഗ്യമോ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചു പറ്റാറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? ഇനി അത് വെച്ച് പുലർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ കോപത്തെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിലായാലും നമ്മുടെ സ്വന്തം ബന്ധുക്കളോടായാലും സഹോദരങ്ങളോടായാലും അങ്ങനെ മറ്റു പലരോടും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പെരുമാറാതെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ അരുതാത്ത പല കാര്യങ്ങളും നമ്മൾ അവരോടത്ത് പറയും. കുറച്ച് കഴിയുമ്പോൾ ഷോ അത് പറയണ്ടായിരുന്നു, ഇതിൽ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എങ്ങനെ നമുക്ക് ഇതിലൊക്കെ നിയന്ത്രിക്കാൻ പറ്റും? പലപ്പോഴും നമ്മൾ പലരുടെയും ജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ തൊഴിൽ വേറെ നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം താറുമാറായ പലരുടെയും അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ഇതൊക്കെ നമ്മൾ ഇതിനൊക്കെ എങ്ങനെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ പറ്റും? നമ്മളിതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കോപത്തെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാക്ക് നമ്മുടെ മുമ്പേ കയറി ഇന്നുകൊണ്ട് ആവശ്യമുള്ളത് ഇല്ലാതെയൊക്കെ പറയും, നമ്മുടെ ജീവിതം തന്നെ നാശഭൂഷമാക്കാറുണ്ട്. അന്നേരം നമുക്കിത് എങ്ങനെ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും? നിങ്ങളത് ചിന്തിക്കാറുണ്ടോ? നിങ്ങൾക്കങ്ങനെ ഒഴിവാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ആരടുത്താണോ പറയുന്നത് ഒരുപക്ഷെ നമുക്ക് അറുതാത്തയൊക്കെ അങ്ങ് പറഞ്ഞു പോയതിന് ശേഷമാണ് നമ്മൾ ഞങ്ങൾ പറയേണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഇങ്ങനൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു വിഷയമാണെന്ന് നമ്മളങ്ങ് ചിന്തിക്കാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ അതിനെ ഒന്ന് റിവേഴ്സ് മെത്തേഡിലൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഒരാൾ നമ്മുടെ അപ്പൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അടുത്തോ തൊഴിൽ മേഖലയിലോ അങ്ങനെ പല മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പൊതു മേഖല പല പല സ്ഥാനങ്ങളിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അന്നേരം നമുക്ക് അവിടെ പറയേണ്ട വിഷയങ്ങളെല്ലാം അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി. അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആദ്യമേ നമുക്കതിനെ ഒന്ന് വിശകലനം ചെയ്യണം, ഒന്ന് അവലോകനം ചെയ്യണം. എന്ത് വേണം നമുക്കൊന്ന് പരിശോധിക്കാം, ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ. ഞാൻ ചില കാര്യങ്ങൾ നമ്മളെന്തോ ചെയ്യും, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. നമ്മൾ അവർ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാറുണ്ട്. നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? എല്ലാത്തിനും ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളുടെ എല്ലാ പ്രശ്നത്തിന് കാരണം നമ്മൾ തന്നെയാണ്. അത് നമുക്കെന്ത് വേണം? ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരുതാത്ത പറഞ്ഞു പോയാൽ നിങ്ങളൊന്ന് റിവേഴ്സ് മെത്തേഡ് ഇട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ഞാൻ ഇന്നത് കറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ അവരടുത്ത് ഇങ്ങനെ പറയേണ്ടി വന്നത്? അത് എന്തൊക്കെയാണ് നമുക്കതൊന്ന് ഒഴിവാക്കാൻ പറ്റും? നമ്മളൊന്ന് റിവേഴ്സ് മെത്തേഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും അടുത്ത പ്രാവശ്യം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനൊരു ബ്രേക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ 100% കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത ഇതിനെക്കുറിച്ചൊന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരത്തിൻ്റെ ഏതൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത്, അല്ലെ ആ സംസാരത്തിൽ നമ്മൾ അവരുടെ അടുത്ത് ഈ രീതിയിൽ സംസാരിച്ചിട്ടല്ലേ അവർ നമ്മളെക്കാട്ടി ദേഷ്യപ്പെട്ട് നമ്മളോട് സംസാരിച്ചത്, അതുകൊണ്ട് നമുക്കെന്ത് വേണം ഇനി ആ സംസാരത്തിൽ ആ വാക്ക് നമ്മൾ ഒഴിവാക്കിയായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ അവർ നമ്മളോട് സംസാരിക്കത്തില്ല. എങ്ങനെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്കതിലൊന്ന് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിന് വേണ്ടി ഇനി മേലാൽ നമ്മൾ തന്നെ തീരുമാനമെടുക്കണം, ഞാൻ ഇനി സംസാരിക്കുമ്പം അങ്ങനെയുള്ള സംസാരങ്ങൾ ഞാൻ ഒഴിവാക്കും എന്ന് നമ്മോട് തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യും അടുത്ത പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ അരുതാത്തൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കും, പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സംസാരിച്ച് നോക്ക്, നമ്മുടെ ദേഷ്യത്തെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ? നമ്മളറിയാതെ തന്നെ പ്രതികരിക്കണം. ആ പ്രതികരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അരുതാത്തയൊക്കെ നമ്മൾ വായി വരുന്നതൊക്കെ പറയുന്നത്. ഒരു മനുഷ്യനെ ഒരു വാളിനെക്കാട്ടും മൂർച്ചയുള്ള സാധനമാണ് നമ്മുടെ നാക്ക്. അന്നേരം നാക്കിനെ നല്ല രീതിയിൽ നമുക്ക് സംസാരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അവരോട് തിരിച്ച് ദേഷ്യപ്പെടുന്നില്ല, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക. അന്നേരം അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ, അവരുടെ സ്വഭാവമാണ് അവർ പെരുമാറുന്നത്, നമ്മുടെ സ്വഭാവം
സ്വഭാവം അതേപോലെ ആവരുത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും നല്ല രീതി. അവർ പെരുമാറുന്ന ഏത് രീതിയിലായാലും നമ്മളിൽ നിന്ന് നല്ല കാര്യങ്ങളെ ഞാൻ സംസാരിക്കുന്ന സ്വയം തീരുമാനമെടുക്കുക, അതിനുവേണ്ടി നമ്മളൊരു തയ്യാറെടുക്കുക. നമ്മൾ ഏത് കാര്യത്തിനും നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ പരിശോധിച്ച് എല്ലാത്തിനും ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കെന്ത് വേണം, നമ്മുടെ ജീവിതം വൻ വിജയമാക്കി നമ്മുടെ സ്വഭാവത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതം റിവേഴ്സ് മെത്തേഡിലൂടെ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശോധിക്കുക. ഏത് കാര്യങ്ങൾ ഞാൻ ഇത്രയുടെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്, എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിനൊരു പരിഹാരമാണ് നമ്മൾ സ്വയം നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും, നമ്മുടെ ആശിച്ച നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.